അപ്പോൾ നമ്മൾ അവിടെ പരിശോധിച്ച് നമുക്ക് മനസ്സിലായ സമയത്ത് അന്വേഷിച്ച സമയത്ത് സ്ഥാപനത്തിൻ്റെ ഷട്ടറിൻ്റെ താക്കോൽ പൂട്ട് പൊട്ടിച്ച് പൂട്ടും താക്കോലുമായി പൂട്ട് മാറ്റിക്കളഞ്ഞ് അത് ഉയർത്തിയതിന് ശേഷം ഉള്ളിൽ എന്തോ ദ്രാവകം ഒഴിച്ചാണ് കത്തിച്ചിട്ടുള്ളത്. പരിപൂർണമായി അത് കത്തുന്നതിന് വേണ്ടി മെഡിക്കൽ സ്റ്റോറിൻ്റെ റാക്കുകളെല്ലാം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. റാക്കുകളെല്ലാം തുറന്ന് ഇട്ടുകൊണ്ട് പരിപൂർണമായി കത്തട്ടെ എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല ഇതിന് പിന്നിൽ വളരെ ഗൂഢശക്തിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനവും ഒരു പാർട്ണർഷിപ്പ് ഫേമാണ്. ഇതിലൊരു പാർട്ണറുമായി നമ്മൾ ഈ സ്ഥാപനത്തെ നടത്തിപ്പിലുമായി തർക്കമുണ്ട്. പലതരത്തിലുള്ള ഭീഷണിയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരുപാട് കേസുകൾ ഇത് ബഹുമാനപ്പെട്ട അവിടെ കഞ്ഞേരി മുനിസിപ്പൽ കോടതിയിലും കേരള ഹൈക്കോടതിയിലും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞ് നമുക്കും അറിയാം, അതുപോലെ തന്നെ നിയമപാലർക്കും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ പോലീസ് പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പട്ട ബുക്ക് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു ചെയ്തി ഇവിടെ നടന്നു എന്ന് പറഞ്ഞത് നമ്മൾ ചേലക്കരയിൽ മൊത്തം സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം വളരെ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ള സംശയത്തിൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ചേലക്കര സംസ്ഥാന പാതയിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ ഇത്തരം ആളുകൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിൽ പ്രവർത്തിച്ച ആളുകളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചേലക്കരയെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇത്തരത്തിലുള്ള ഗൂഢശക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല ക്വട്ടേഷൻ സംഘങ്ങളെയും അതുപോലെ തന്നെ പല ആളുകളെയും അറേഞ്ച് ചെയ്യുന്ന സംഘങ്ങൾ ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള സംഘങ്ങളിലേക്ക് അന്വേഷണം നീളും എന്ന് തന്നെയാണ് നമ്മുടെ ഉത്തമ വിശ്വാസം. ഈ ക്വട്ടേഷൻ സംഘം എന്ന് താങ്കൾ പറഞ്ഞു, വ്യക്തമായിട്ടും ചേലക്കര കേന്ദ്രീകരിച്ചിട്ട് ചേലക്കര കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് നമുക്കറിയാം. അത് എനിക്കല്ല, ചേലക്കരയിലെ എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള ഒരു സംഘം ചേലക്കര പ്രവർത്തിക്കുന്നുണ്ട്. പലരും പല കാര്യത്തിനു വേണ്ടി അവരെ സമീപിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ചേലക്കരയിലെ ഒട്ടുമിക്ക ആളുകളുടെ അഭിപ്രായമാണ്. രാഷ്ട്രീയ പിന്തുണ അങ്ങനെ മറ്റു അവർ രാഷ്ട്രീയ പിൻബലമുള്ള പ്രവർത്തി തന്നെയാണ്, അവർ രാഷ്ട്രീയ പിൻബലത്തോട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നമ്മുടെ സംശയങ്ങളൊക്കെ നമ്മൾ പോലീസിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലും നമുക്ക് പറയാൻ പറ്റാത്ത അന്വേഷണം നടന്ന് പ്രാരംഭഘട്ടത്തിലുള്ളപ്പോൾ നമുക്കത് കൂടുതൽ പറയുന്നത് നമ്മുടെ സംശയങ്ങളെല്ലാം നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട്.